ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. 118 സങ്കീർത്തനം 19-20 വാക്യങ്ങൾ. നീതിയുടെ വാതിലുകൾ എനിക്ക് തുറന്നു തരുവിൻ, ഞാൻ അവയിൽ കൂടി കടന്ന് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും. യഹോവയുടെ വാതിൽ ഇതു തന്നെ, നീതിമാന്മാർ അതിൽ കൂടി കടക്കും. അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. നീതിയുടെ വാതിൽ എന്നത് അത് നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തു മാത്രമാണ്. അതെ, ഞാൻ വാതിലാകുന്നു എന്ന് യേശു തന്നെ പറഞ്ഞു. ദൈവരാജ്യ പ്രവേശനത്തിന് ഈ വാതിലിലൂടെ അല്ലാതെ വേറെ ഒരു മാർഗവുമില്ല എന്ന് അവൻ നമ്മോട് അരുളി ചെയ്യുകയാണ്. ഞാൻ തന്നെ വാതിലാകുന്നു. വാതിൽ വളരെ മനോഹരമായ ഒരു സൂചനയാണ്. തുറന്നിട്ട വാതിലുകൾ കണക്കെ മനോഹരമായ എത്ര ദൃശ്യങ്ങളുണ്ട് ഈ ഭൂമിയിൽ. നേരെ തിരിച്ചും കൊട്ടിയടയ്ക്കപ്പെട്ട വാതിൽ പോലെ ഭാരപ്പെടുത്തുന്നതും എന്തുണ്ട്? തുറന്നിട്ട ഭവനങ്ങളാണ് ഇന്ന് ശരിക്കുമുള്ള ദൈവാലയങ്ങൾ. അടച്ചിട്ട ഭവനങ്ങളിൽ ദൈവം വസിക്കുന്നില്ല എന്ന ജിബ്രാന്റെ വരികൾ കൂടി നമുക്ക് ഇതോടൊപ്പം ചേർത്ത് വായിക്കണം. വിരിച്ച കരങ്ങൾ പോലെ തുറന്ന വാതിലുകൾ. അതെ, കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ മുമ്പിൽ വിരിച്ച കരവുമായി നിൽക്കുകയാണ്. യേശു വാതിലാകുന്നു എന്ന് പറയുമ്പോൾ നമുക്കേറെ ദുഃഖം തരുന്ന ചില സംഗതികൾ കൂടിയുണ്ട്. അവൻ്റെ മുമ്പിൽ എത്രയോ വാതിലുകൾ കൊട്ടിയടയ്ക്കപ്പെട്ടു. അതുകൂടി നാം ചിന്തിക്കണം. കർത്താവായ യേശു ക്രിസ്തുവിനെതിരെ കൊട്ടിയടയ്ക്കപ്പെട്ട വാതിലുകളുടെ കണക്കെടുക്കാതിരിക്കുന്നതാണ് ഭംഗി. സത്രങ്ങൾ തുറന്നില്ല എന്ന് മാത്രമല്ല, വെളിപ്പാട് പുസ്തകം അവസാനിക്കുമ്പോൾ അടച്ചിട്ട വാതിലിന് പുറത്തു നിൽക്കുന്ന ആൾ എന്ന ഒരു വെളിപ്പാടിൻ്റെ വിശേഷണം വരെ അത് നീളുകയാണ്. ക്രിസ്തുവിന് വാതിലുകളോടെ ഏറെ സ്നേഹമാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഒരാൾ വാതിലാണെന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള ആ വലിയ മുഴങ്ങുന്ന ധ്വനികൾ എന്താണെന്ന് നാം മനസ്സിലാക്കണം. അകത്തേക്ക് പ്രവേശിക്കുവാനുള്ളതാണ് വാതിൽ. അതെ, നമ്മെ സ്നേഹത്തിൻ്റെ ആ വാതിലിലൂടെ അകത്തേക്ക് പ്രവേശിക്കുവാനായിട്ട് ഈ പ്രഭാതത്തിൽ നാഥൻ വിളിക്കുകയാണ്. ദൈവരാജ്യത്തിൻ്റെ പ്രവേശനത്തിന് ഈ വാതിലിലൂടെ മാത്രമേ മാർഗമുള്ളൂ. മറ്റു മാർഗങ്ങളൊന്നും ഇല്ല. ആടുകളുടെ വാതിലായി നിൽക്കുന്ന ഒരിടയൻ്റെ മനോഭാവത്തോടെ യേശു നമുക്ക് തന്ന വലിയ ദൃഷ്ടാന്തമാണ് ഈ നീതിയുടെ വാതിൽ. അതെ, നീതിയുടെ വാതിൽ യേശുവാണ്. വേറെ വഴിയായി ആ വാതിലിലൂടെ കടക്കുവാൻ ശ്രമിക്കുന്നവരെ ഒരിക്കലും ദൈവം ഇഷ്ടപ്പെടുന്നില്ല. വഴിയും വാതിലും തിരിച്ചറിയുവാൻ കഴിയാതെ ഇന്ന് ലോകത്തിൻ്റെ അനേക ഇടങ്ങളിൽ പല വാതിലുകളിൽ നിന്ന് മുട്ടുന്നവരെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആര് രക്ഷിക്കും എന്ന വ്യക്തതയില്ലാതെ അവർ മുട്ടുകയാണ്. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുവാൻ ദൈവം നമ്മോട് പറയുകയാണ്. മനുഷ്യനിലുള്ള ആശ്രയം എന്നും നമുക്ക് ബുദ്ധിമുട്ടുകൾ മാത്രമേ തരികയുള്ളൂ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, യേശുവെന്ന വാതിൽ ഒഴിവാക്കി കുറുക്കുവഴി സംഘടിപ്പിച്ച് അതിലൂടെ കടക്കുവാനായിട്ട് ശ്രമിക്കുന്നവർക്ക് ഈ നീതിയുടെ വാതിലിലേക്ക് എത്തുവാനായിട്ട് കഴിയുകയില്ല. ക്രിസ്തുവെന്ന ആ നീതിയുടെ വാതിൽ കണ്ടെത്തുവാൻ നമുക്ക് ഓരോരുത്തർക്കും ശ്രമിക്കാം. വാതിലുകളെ, നിങ്ങൾ തലകളെ ഉയർത്തുവിനെന്ന ആ വലിയ ആഹ്വാനം, അത് ക്രിസ്തുവിലേക്കുള്ള വാതിൽ ആയി മാറുമ്പോഴാണ് ആ നീതിയുടെ വാതിൽ കണ്ടെത്തിയവർക്കാണ് ഈ ഒരു അനുഭവം ഉണ്ടാകുന്നത്. നാം ഓരോരുത്തരും
ക്രിസ്തുവെന്ന നീതിയുടെ വാതിലിലേക്ക് എത്തിച്ചേരുവാനുള്ള വാതായനങ്ങളായി തീരണം. അത് ദൈവ ഇഷ്ടമാണ്. ലോകത്തിൻ്റെ അല്ലെങ്കിൽ ലോകത്തിൽ ദൈവത്തിലേക്കെന്ന് പറഞ്ഞ് അനേക വാതിലുകളാണ് തുറന്നു കിടക്കുന്നത്. എന്നാൽ അതിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് മാത്രമേ അതിൻ്റെ പിന്നിൽ ഒളിഞ്ഞുകിടക്കുന്ന ചില നാശകരമായ ബന്ധനങ്ങളും നാശകരമായ ചില കുഴികളും എത്ര ഭീകരമാണെന്ന് മനസ്സിലാക്കുവാൻ കഴിയും. ലോകത്തിൻ്റെ വാതിലുകളുടെ മനോഹാരിത കണ്ട് അതിൽ മയങ്ങി യാത്ര ചെയ്യുന്നവരെ, നിങ്ങൾ പൈശാചിക ബന്ധനങ്ങളിലേക്കാണ് എത്തപ്പെടുന്നത്. ഒരിക്കലും നിങ്ങൾക്ക് തിരികെ കയറുവാനായിട്ട് കഴിയുകയില്ല. അതുകൊണ്ടാണ് നാഥൻ നമ്മോട് അരുളി ചെയ്യുന്നത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഈ വഴി കണ്ടെത്തുവാനും ഈ വഴി നമ്മെ തേടിയെത്തുവാനും നമുക്കത് തിരിച്ചറിയുവാനും ലഭിച്ച ഭാഗ്യത്തെ ഓർത്തുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് ദൈവസന്നദ്ധയിൽ സ്തോത്രം ചെയ്യാം. അതാണ് നിത്യതയുടെ വാതിൽ. നോഹ പെട്ടകവാതിൽ തുറന്നിട്ടു, അതിൽ കയറി രക്ഷപ്പെടുവാൻ ജനത്തെ ആഹ്വാനം ചെയ്തു. എന്നാൽ ആരും അത് ചെവിക്കൊണ്ടില്ല. പെട്ടകത്തിൻ്റെ വാതിൽ ദൈവം അടയ്ക്കുകയാണ്. അതേ പ്രിയമുള്ളവരെ, അടയ്ക്കുവാനും തുറക്കുവാനും അധികാരമുള്ളവൻ നമുക്ക് വേണ്ടി വാതിൽ തുറന്നിട്ടിരിക്കുകയാണ്. കൃപയുടെ വാതിൽ അടയാറായി. നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അകത്തേക്ക് നമുക്ക് കടക്കാം. അതെ, ഇന്ന് തന്നെയാണ് ആ രക്ഷാദിവസം. ഇത് തന്നെയാണ് ആ സുപ്രസാദ കാലം. ദൈവവചനത്തിലൂടെയും സംഭവങ്ങളിലൂടെയും ഒക്കെ നമുക്കത് തെളിയിച്ചു തരുന്നുണ്ട്. ഇന്നത്തെ ലോകത്തിൻ്റെ യാത്രയും അങ്ങനെ ഒരു വലിയ തെറ്റിലേക്കുള്ള യാത്രയാണ്. ലോക സംഭവങ്ങളും ലോകത്തിലെ മറ്റു കാര്യങ്ങളുമൊക്കെ നമ്മെ നയിക്കുന്നത് അതിലേക്കാണ്. ഈ അന്ത്യകാലത്തിൽ ജാഗ്രതയോടെ വിശുദ്ധിയോടെ ദൈവവചനം പ്രമാണിച്ച് ജീവിക്കുമെങ്കിൽ നമുക്ക് വേണ്ടി തുറക്കപ്പെട്ടിരിക്കുന്ന ആ സ്വർഗ കവാടത്തിൽ കൂടി നമുക്കും അകത്ത് കയറാം. നിത്യതയുടെ വാതിൽ, കർത്താവ് നമുക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുന്ന ആ നീതിയുടെ വാതിൽ ആർക്കും അടച്ചു കളയുവാനായിട്ട് കഴിയുകയില്ല. അതുകൊണ്ട് ക്രിസ്തു തുറന്ന വാതിലിൽ കൂടി നമുക്ക് വേണ്ടി, ക്രിസ്തു ആ തുറന്ന വാതിൽ നമുക്ക് വേണ്ടി നിൽക്കുകയാണ്. നമുക്കും പ്രവേശിക്കാം. എല്ലാവരുടെയും ജീവിതത്തിൽ ഇന്നത്തെ ദിനം ഒരു അനുഗ്രഹത്തിൻ്റെ ദിനമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. കർത്താവേ, കാരുണ്യവാനായ സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഈ വഴി കണ്ടെത്തുവാൻ ഞങ്ങളെ ഇടയാക്കിയതിന് സ്തോത്രം. ഈ വഴി തേടിയെത്തുവാൻ ഞങ്ങളെ ഇടയാക്കിയതിന് സ്തോത്രം. ഇത് തിരിച്ചറിയുവാൻ ഞങ്ങളെ ഇടയാക്കിയതിന് സ്തോത്രം. ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഈ നിത്യതയുടെ വാതിലിലേക്ക് ഞങ്ങൾക്ക് എത്തുവാൻ തക്കവണ്ണം തമ്പുരാൻ തന്ന അവസരത്തിനായിട്ട് സ്തോത്രം. ഇനിയും ഞങ്ങൾക്കേറെ മനസ്സിലാകുവാനുണ്ട്. ഇനി ഏറെ ഞങ്ങൾക്ക് യാത്ര ചെയ്യുവാനായിട്ടുണ്ട്. അപ്പൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ യാത്രയെ വയ്ക്കുന്നു. അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചാട്ടെ. ആ നീതിയുടെ വാതിലിലേക്ക് എത്തിച്ചേരുവാനുള്ള വാതായനങ്ങളായി തീരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ലോകത്തിൻ്റെതായ വാതിലുകളെന്ന് പറഞ്ഞ് അനേക വാതിലുകൾ ഞങ്ങൾക്ക് മുമ്പിൽ തുറന്നു കിടക്കുമ്പോൾ ദൈവമേ, തിരഞ്ഞെടുക്കുവാൻ, നല്ല വാതിൽ തിരഞ്ഞെടുക്കുവാൻ, സ്വർഗവാതിൽ തിരഞ്ഞെടുക്കുവാൻ, നീതിയുടെ വാതിൽ തിരഞ്ഞെടുക്കുവാൻ, നിത്യതയുടെ വാതിൽ തിരഞ്ഞെടുക്കുവാൻ ഞങ്ങളേരെയായ ഞങ്ങളെയും അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ ദിവസത്തിനായി സ്തോത്രം അപ്പൻ്റെ കരങ്ങളിൽ വയ്ക്കുന്നു. അനുഗ്രഹിച്ചാട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തുതിക്കുന്നു. സർവേശ്വരപ്പച്ചൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെ ദിനമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. ആമേൻ.